പ്രേമേന്ദ്ര, എന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനാക്ക്. 3 കൊല്ലായില്ലേ ഞാനിവിടെ ഇങ്ങനെ കേറി ഇറങ്ങുന്നു. എസ് എൽ സി തോറ്റ നിനക്ക് MBBS ഡോക്ടർ നടന്നെന്നെ മോനെ. ഇത് കൊള്ളാലോ. അതവിടെ വെക്കി. ഡോക്ടർ പോട്ടെ, ഏതെങ്കിലും നഴ്സിനെങ്കിലും കിട്ടും എനിക്ക് കല്യാണം കഴിക്കാൻ. എടാ, അതിനെ നഴ്സുമാർക്കും കൂടെ തോന്നണ്ടേ നിന്നെ കെട്ടണോന്ന്. ഞാനെന്ത് ചെയ്യാനാണ്? പിന്നെ ഹോസ്പിറ്റലിൽ ജോലിയുള്ള ഒരു പെൺകുട്ടിയുണ്ട്. നീ അതവിടെ വെക്കി. ആ പെൺകുട്ടി മതിയോ? മതി, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്താ മതി. നല്ല ഫിഗർ കിട്ടിയാ, ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, എനിക്ക് അങ്ങനത്തെ പ്രശ്നം. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അതവിടെ തൂപ്പുകാരിയാ മതിയാ. എന്നാല് ഈ ഞായറാഴ്ച പോവാ. എനിക്ക് വിശേഷിച്ച് പണിയൊന്നുമില്ല. ഞാൻ ഏത് ദിവസവും ഞായറാഴ്ച പോകാം. ഞാനിപ്പോ പോണം. പുതിയ കുട്ടികളെ രജിസ്ട്രേഷൻ വരുമ്പോ എന്നെ ആദ്യം തന്നെ ഒന്ന് ഓർക്കണം. ഓക്കേ ഓക്കേ, ശരി. ഹലോ, നിങ്ങളല്ലേ ഈ ബ്രോക്കർ പ്രേമചന്ദ്രൻ? ബ്രോക്കർ അല്ല, ചീഫ് മാരേജ് കൺസൾട്ടന്റ് പ്രേംചന്ദ്. നോക്കൂ, കഴിഞ്ഞ ദിവസം എന്റെ അച്ഛൻ എന്റെ മാരേജിനായി ഇവിടെ രജിസ്റ്റർ ചെയ്തിരുന്നു. എന്റെ പേര് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി, നിങ്ങൾ ആ കോളേജ് ലെക്ചർ വിജയ് ടീച്ചറെ മോളല്ലേ? അതെ. അപ്പൊ നിങ്ങൾ വന്ന കാര്യം എനിക്ക് മനസ്സിലായി. ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയും പഠിക്കണം. അതുകൊണ്ട് കല്യാണം പെട്ടെന്ന് വേണ്ടെന്ന് പറയാനല്ലേ നിങ്ങൾ വന്നേ? ഇതിപ്പോ പല പെൺകുട്ടികളും എന്നോട് വന്ന് പറയാറുള്ളതാണ്, ഞാൻ മൈൻഡ് ചെയ്യാറില്ല. എന്റെ സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ പെൺകുട്ടികളെയും ഞാൻ കല്യാണം കഴിപ്പിച്ച് അടങ്ങൂ. ഹേ മിസ്റ്റർ, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. അതൊന്നും പറയാനല്ല ഞങ്ങൾ വന്നത്. പിന്നെ അവൾ ഈ പഠിപ്പിലും വിദ്യാഭ്യാസത്തിലും ഒന്നും തീരെ വിശ്വസിക്കാത്ത വ്യക്തിയാണ്. അതെ, എന്റെ കല്യാണം എത്രയും പെട്ടെന്നൊന്ന് നടത്തി തന്നെന്ന് പറയാനാ ഞാൻ ഇവിടെ വന്നത്. അല്ല, കുട്ടിക്ക് വല്ല ഡിമാൻഡും ഉണ്ടോ? വലുതായിട്ടൊന്നുമില്ല, ഒന്ന് രണ്ട് കുഞ്ഞു ഡിമാൻഡേ ഉള്ളൂ. അതായത് വരന് വെള്ളോടിയും പുകോലിയും ഒന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ കാണാത്യാവശ്യം ഫിഗർ വേണം. അതല്ലാതെ നാട്ടുകാരെ കൊണ്ട് ഇവനെയൊക്കെ ഇവിടുന്ന് കിട്ടി എന്ന് തോന്നിപ്പിക്കരുതല്ലോ. പിന്നെ സ്ഥിരമായിട്ട് ഈ ടി വി സീരിയലോ കാണുന്നോണ്ടേ ഇവൾക്ക് അമ്മായിമാരെ ഭയങ്കര പേടിയാ. അതുകൊണ്ട് വരന് അമ്മ പാടില്ല, അമ്മ മരിച്ചിരിക്കണം. അമ്മ ഇല്ലാത്ത വരന് മുൻഗണന. പിന്നെ ഇപ്പൊ സൗജന്യ വൈഫൈ പലയിടത്തും ഉണ്ടല്ലോ, അതുപോലെ വരന്റെ വീടിന്റെ പരിസരത്തും വൈഫൈ ഉണ്ടെങ്കിൽ നല്ലത്. മാസം മാസം നല്ലൊരു പൈസ ലാഭിച്ചൂടെ. ഇവളുടെ വരൻ ശുദ്ധനും ഈശ്വരവിശ്വാസി ആയിരിക്കണം. ഇവൾ ഇനി ദേഷ്യം പിടിച്ച് അങ്ങയുടെ ചീത്ത വിളിച്ചാലും ഓക്കെ, സാരയില്ല, കൂൾ ഡോൺ എന്ന് ചിരിച്ചോണ്ട് പറയണ വ്യക്തിയായിരിക്കണം. വീട്ടില് കാറ് വേണമെന്നൊന്നും ഇവള് പറയില്ല, ജസ്റ്റ് ഒരു ബുള്ളറ്റ് മതി. പിന്നെ AC, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ് ഇത്രയൊക്കെ മതി. അതൊക്കെ വെച്ച് അവൾ അഡ്ജസ്റ്റ് ചെയ്തോളും. ഡിമാൻഡ് എല്ലാം കഴിഞ്ഞോ? ഇല്ല, ആഴ്ചയിൽ ഒരിക്കൽ ഇവളെ മൾട്ടിപ്ലക്സിൽ കൊണ്ടുപോയി സിനിമ കാണിച്ചു കൊടുക്കണം. സർവോപരി ഒരു പിശുക്കനാവരുത്. നല്ല ക്ഷമയുള്ള, നല്ല തമാശയൊക്കെ പറയുന്ന, ലാവിഷായി ജീവിക്കുന്ന സീരിയസ് ആയ ഒരു മനുഷ്യൻ. പിന്നെ പിന്നെ ആ മനുഷ്യന് ഒരു ഡിമാൻഡും ഉണ്ടാവരുത്. അടിച്ചു പൊളിച്ച് കല്യാണം നടത്താനുള്ള വകയൊന്നും എന്റെ വീട്ടിലില്ലേ? മൊത്തം ടൈറ്റിലാ. നിങ്ങൾ ഈ പറയുന്ന എല്ലാ ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യനെ എനിക്ക് പരിചയം. ചേട്ടൻ അമ്മയില്ലേ? ഇല്ല. ചേട്ടന്റെ വീട്ടിലും വൈഫൈ ഉണ്ടോ? ഉണ്ട്. ഉണ്ട് എങ്കി പിന്നെ നമുക്ക് തമ്മിൽ കല്യാണം കഴിച്ചാലോ? എന്താ, അതല്ലേ നല്ലത്? ഞാൻ റെഡി. ഞാൻ ഈ ജന്മത്തിൽ കല്യാണമായി കഴിക്കേണ്ടത് തീരുമാനിച്ചുകൊണ്ട് നടക്കുക. കാരണം ഞാൻ കണ്ട പല സീരിയലുകളിലും ഭാര്യമാർ ഭർത്താവിനോട് വിശ്വാസവഞ്ചന കാണിക്കുന്നു. നിനക്ക് ഈ അമ്മായിയമ്മ എന്ന് കേൾക്കുമ്പോ എന്താണോ തോന്നുന്നത്, അതുപോലൊക്കെ തന്നെയാണ് എനിക്ക് ഈ ഭാര്യ എന്ന് പറഞ്ഞു കേൾക്കുമ്പോ തോന്നുന്നത്. ലോകത്തെ ഏതെങ്കിലും ഒരു പെണ്ണ് ഭർത്താവിനെ വഞ്ചിച്ചെന്ന് വെച്ച് നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ ആകണം എന്നൊന്നുമില്ല. ഈ ടി വി സീരിയലെല്ലാം ഓവറായിട്ട് കാണിക്കുമല്ലേ. അതൊന്നും വിശ്വസിക്കരുത്. എന്നാ മക്കൾ ഇപ്പൊ പോയട്ടെ, ഞാൻ പറയാം. മൊബൈൽ നമ്പർ ഉണ്ടല്ലോ. ശരി ശരി, പെട്ടെന്ന് ശരിയാക്കണേ, നടക്ക. ഓരോന്നിന്റെ ഓരോ ഡിമാൻഡ്. കല്യാണത്തിന് സമയമാകുമ്പോഴാണ് ഇവന്മാർക്ക് 100 ഡിമാൻഡ്. ഇനിയിപ്പോ വല്ലവന്റെയും കൂടി ഒളിച്ചോടി പോവാണെങ്കിലോ, 1 ഡിമാൻഡും ഇല്ല. 2 കെട്ടിയവനാണെങ്കിലും 3 ഭാര്യമാരുണ്ടെങ്കിലും ഇവളുമാര് പോവും. അവന് സൗന്ദര്യം വേണ്ട, ജാതിയും ശരിയാവണ്ട, മതവും ശരിയാവണ്ട, കല്യാണമാണോ ഇവന്മാർക്ക് 100 ഡിമാൻഡാ. മനുഷ്യന് പണി തരാനായിട്ട് ഓരോന്നും.